ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 3-ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചെറുത്തു നിൽപ്പുകളും 1-ാം സ്വാതന്ത്ര്യ സമരവും, റെസിസ്റ്റൻസ് ആൻഡ് ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. നമ്മൾ ഇതേവരെ നോക്കിയതുപോലെ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. 1-ാം സ്വാതന്ത്ര്യ സമരം, നമ്മൾ സാധാരണ അവിടെ പോലാണ് റാങ്ക് ഫലിൻ്റെ അകത്തൊക്കെ ഉണ്ടാവുക, പക്ഷേ അതിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഒരു 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെടുകയല്ലായിരുന്നു, കുറച്ചധികം ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഉള്ളിൽ ബ്രിട്ടീഷിനെതിരെ ഒരുപാട് വികാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു, ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ഇമ്മീഡിയറ്റ് കോസ് മാത്രമാണ് ഈ പറഞ്ഞ മീററ്റിലുണ്ടായ മംഗൾ പാണ്ഡെ മൂലം ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെക്കുന്നു, അത് പിന്നീട് 1-ാം സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് മാറുന്നത്. അതൊരു ഇമ്മീഡിയറ്റ് കോസ് ആണ്, അതിന് മുമ്പേ കുറച്ചധികം കാരണങ്ങളുണ്ട്. അവിടെ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാം. അധികം സമയം കളഞ്ഞില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് നഗോഡകൾ. എന്താണ് ഈ നഗോഡകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ പറഞ്ഞല്ലോ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അപ്പൊ അങ്ങനെ ചോദിക്കാം, ഇവരാണ് ആദ്യമായിട്ട് ഒരു പ്രതിഷേധം ഉയർത്തിയതായിട്ട് പറയുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ പലതരം ട്രേഡുകൾ ചെയ്തു, പ്രധാനമായിട്ടും കോട്ടൺ കൾട്ടിവേഷൻ തുടങ്ങി, അതുപോലെ തന്നെ നീലം കൃഷി ഇവിടെ ചെയ്തു തുടങ്ങി, അതുപോലെ തന്നെ തേയില, അതുപോലെ തന്നെ ഈ പറയുന്ന സിൽക്ക് കൾട്ടിവേഷൻ തുടങ്ങി. സിൽക്ക് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലെ ബംഗാളിലാണ് ഇത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത്. അവിടെ ഈ പട്ടുനൂൽ വ്യവസായത്തിൽ അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്ന പേരാണ് നഗോഡകൾ. അവരുടെ കുലത്തൊഴിലായിരുന്നു അത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവരെ അടിമകളെ കൂട്ടാണ് ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, രാപ്പകലിട്ട് പണിയെടുപ്പിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് മെച്ചപ്പെട്ട ആഹാര രീതിയോ അതുപോലെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻവയോൺമെന്റോ ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചു. അപ്പൊ ഇവർ മനസ്സിലാക്കി ഇതിൻ്റെ അകത്തു നിന്ന് ഒരു മോചനം വേണം എന്നുണ്ടെങ്കിൽ ഇവരുടെ വിരളും മുറിച്ച് കളയുക, അതാകുമ്പോൾ ഇവർക്ക് ഇവരുടെ കുലത്തൊഴിൽ ചെയ്യേണ്ടി വരില്ല, മറ്റേതെങ്കിലും തൊഴിൽ ചെയ്യാനായിട്ടും സാധിക്കും. അല്ലാതെ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നും ഇവരുടെ കുലത്തൊഴിൽ ഇതായതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ അധികം പേർ ഇവരുടെ പെരുവിരല് മുറിച്ചുകൊണ്ട് ഇവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കുകയുണ്ടായി. ഇതാണ് ഈ പറഞ്ഞ ആദ്യത്തെ ചെറുത്തുനിൽപ്പാണ്. അപ്പൊ ഇതാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് നഗോഡകൾ എന്നാണ്. ഈ നഗോഡകളുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും നഗോഡകൾ എന്നാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ജമീന്ദാർ സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവരറിയപ്പെട്ടിരുന്ന പേര് സാഹുക്കൾ എന്നായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണം കൂടാതെ ഈ ജമീന്ദാർമാരുടെയും അതുപോലെ തന്നെ സാഹുക്കളുടെയും ചൂഷണവും ഈ പാവപ്പെട്ട കർഷകർക്ക് നേടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാത്രമല്ല, ഇവരുടെ ഉള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതായിരുന്ന അവസ്ഥ. സാമിന്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ ഭൂമി സാമിന്ദാസിന് കൊടുക്കും, അവർക്ക് കൃഷിക്കാരെ വെച്ചിട്ട് അതായത് പെസൻസിനെ വെച്ചിട്ട് അവിടെ കൃഷി ചെയ്യിക്കാം. ഒരു ടാക്സ് ഈ കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു ടാക്സ് ഇവർ തിരിച്ചു കൊടുക്കണം, ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് സാമിന്ദാസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണം. അതായിരുന്നു സാമിന്ദാരി സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്ലേഡ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ആ ഒരു സമയത്താണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെയും ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഒരുതരം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, കൊടുക്കൽ വാങ്ങലുകളായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരെ അവർ വന്നതിന് ശേഷം എന്താണ് ഫുൾ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തു, പേപ്പർ കറൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഇവർക്ക് പണം നികുതി കിട്ടേണ്ടത് പൈസയായിട്ട് അല്ലെങ്കിൽ റുപ്പീസ് ആയിട്ട് കിട്ടണമെന്ന് ഇവർ നിർബന്ധം പിടിച്ചു. അങ്ങനെ പാവപ്പെട്ട കർഷകർ എന്ത് ചെയ്യേണ്ടി വന്നു, ഈ കർഷകർ പോയിട്ട് നേരെ പണം കൊടുക്കുന്ന മണി ലെൻഡേഴ്സിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. ഏറ്റവും അവസാനം ഇവർക്ക് മിക്കപ്പോഴും വരൾച്ച ഉണ്ടാവുന്ന കാലമായിരുന്നു ആ ഒരു സമയത്ത്. മിക്കപ്പോഴും ഇവർക്ക് കൃഷി ചെയ്ത് വരുമാനം കിട്ടാതെ ഏറ്റവും അവസാനം ഇവരുടെ ഭൂമിയും സ്വത്തുക്കളെല്ലാം ഈ പറഞ്ഞ ബ്ലേഡുകാർ കൊണ്ടുവന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഒരു പച്ച ഭാഷയിൽ പറഞ്ഞാൽ ബ്ലേഡുകാർ അറിയപ്പെടുന്ന പേരായിരുന്നു സാഹുക്കൾ എന്ന് പറയും. അതായത് പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സാഹുക്കൾ എന്നുള്ളത്. അതുപോലെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ബംഗാളിൽ നികുതി പിരിച്ചെടുക്കുവാൻ ചുമതലപ്പെട്ടിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ജമീന്ദാർമാരെന്നാണ്. അതുപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളുകൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സാഹുക്കൾ എന്നുമാണ്. അതുപോലെ
ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ, അതായത് ഇവർ ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന പ്രധാനമായിട്ടും പരുത്തി, ചണം, നീലം തുടങ്ങിയവയാണ്. ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോകും, ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവിടുന്ന് ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽസ് ആയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് അത് ഇന്ത്യക്കാർക്ക് തന്നെ കൊടുക്കും. അതാണ് നമ്മുടെ ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറിയിലൊക്കെ പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ് ഇന്ത്യയുടെ വെൽത്ത് തന്നെ ഇന്ത്യക്കാരെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ സാധനം മേടിച്ചിട്ട് ഇന്ത്യക്കാർക്ക് തന്നെ അത് തിരിച്ചു കൊടുത്ത് പൈസ മേടിക്കുന്ന പരിപാടി. അതാണ് ദാദാഭായ് നവറോജി അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞ തിയറിക്കകത്ത് പ്രസ്താവിക്കുന്നത്. അപ്പം ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? പരുത്തി, ചണം, നീലം. ഈ റോ മെറ്റീരിയൽസ് കൃഷി ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇവർ നിർബന്ധിച്ചിരുന്നു. സാധാരണപ്പെട്ട പെസൻസിനെ അല്ലെന്നുണ്ടെങ്കിൽ കൃഷിക്കാരെ നിർബന്ധിച്ചിരുന്നു. ഓക്കെ, 19th century മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയതാണ് പാട്ടക്കുടിയന്മാരും അതുപോലെ തന്നെ മാപ്പിളമാരും. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സതേൺ ഇന്ത്യയില് ഈ പറയുന്ന, നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയല്ലോ ഈ പറയുന്ന നഗോഡകള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പാട്ടക്കുടിയന്മാർ, അതായത് മാപ്പിള കലാപം ആ ഒരു സമയത്ത് തന്നെ സതേൺ ഇന്ത്യയില് ഉടലെടുത്തിരുന്നു. മാപ്പിള കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കലാപമല്ല, അതൊരു സീരീസ് ഓഫ് കലാപമാണ്. 10-ലധികം കലാപങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കലാപങ്ങളാണ് ആ ഒരു സമയത്ത് നടന്നത്. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാര് ജന്മിമാർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് പാട്ടക്കുടിയൻ കലാപം എന്നറിയപ്പെടുന്നത്. അതെവിടെയാണ് നടന്നത്? നമ്മുടെ മലബാറിലാണ് നടന്നത്. അതുപോലെ 19th century ബംഗാളിൽ ഒരുപാട് കലാപങ്ങൾ നടന്നു. ആ കലാപങ്ങളെല്ലാം അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. അതിനെയെല്ലാം, ആ കലാപങ്ങളെയെല്ലാം നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ 19th century ആരംഭത്തിൽ തന്നെ ഇന്ത്യയിൽ ഉടനീളം അസ്വസ്ഥതകൾ ഉടലെടുത്തിരുന്നു. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്നിരുന്നു. രാജ്മഹൽ കുന്നില് താമസിക്കുന്ന ഗോത്രവർഗക്കാർ ഏതാണ്? സന്താൾമാരാണ്. അല്ലെന്നുണ്ടെങ്കിൽ സന്താൾമാര് എവിടെ താമസിക്കുന്നു? അവർ താമസിക്കുന്നത് രാജ്മഹൽ കുന്നിലാണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതുപോലെ ബാക്കിയുള്ള ഗോത്രവിഭാഗങ്ങൾ അവരെവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മറാത്തയിലാണ് ഭീലുകൾ താമസിക്കുന്നത്. ദി അല്ല, ഭീലുകൾ താമസിക്കുന്നത് മറാത്തയിലാണ്. അതുപോലെ തന്നെ അഹമ്മദ് നഗറിലാണ് കോഹ്ലികൾ താമസിക്കുന്നത്. വിരാട് കോഹ്ലി എന്നൊക്കെ പറയുന്ന പോലെ കോഹ്ലികൾ താമസിക്കുന്നത് അഹമ്മദ് നഗറിലാണ്. അതുപോലെ ഛോട്ടാ നാഗ്പൂരിലാണ് കോളുകൾ താമസിക്കുന്നത്. രാജ്മഹൽ കുന്നിലാണ് സന്താൾമാർ താമസിക്കുന്നത്. ഓൾറെഡി ചോദിച്ചു. അതുപോലെ വയനാട്ടിലാണ് കുർഷർമാർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ, വയനാട്ടിലെ കുർച്ചർ. എന്താണ് സന്താൾ കലാപം? ഓൾറെഡി പറഞ്ഞല്ലോ, ഈ കൊള്ളപ്പലിശക്കാരുടെയും അതുപോലെ തന്നെ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിന് ഇരയായ സന്താൾ ഗോത്രജനം അല്ലെങ്കിൽ ജനത നടത്തിയ കലാപമാണ് പൊതുവെ സന്താൾ കലാപം എന്നറിയപ്പെടുന്നത്. ഇവര് ഗോത്രവർഗക്കാരാണ്. ഇവര് ഇവരുടെ എന്താ പറയാ, ഇവരുടെ വനത്തിൽ യഥേഷ്ടം വാണുകൊണ്ടിരുന്ന സമയമായിരുന്നു. വനത്തിന്റെ വിഭവങ്ങളെല്ലാം എടുക്കുകയും അതുപോലെ തന്നെ തേനെടുക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന മരങ്ങൾ വെട്ടി വിറകാക്കിയൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇവർ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് വനങ്ങളെല്ലാം സംരക്ഷിത മേഖലകളായിട്ട് തിരിക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അതിൻ്റെ അത്തേട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സന്താൾമാർക്ക് ഈ വനത്തിലേക്ക് കയറുമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായി. അപ്പൊ ഇതിനെതിരെ അവർ പ്രതികരിക്കുകയാണ്. അതാണ് ആക്ച്വലി സന്താൾ കലാപം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കുക എന്നുള്ള നല്ല ഉദ്ദേശം പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അതായത് നല്ല നല്ല വൃക്ഷങ്ങളുണ്ട്, അതായത് തേക്ക് പോലെയുള്ള നല്ല നല്ല വൃക്ഷങ്ങൾ ഈ വനത്തിൽ നിന്ന് കടത്തി ബ്രിട്ടനിലേക്ക് ഇവർക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ സംരക്ഷിത വനമേഖല ഉണ്ടാക്കിയത് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ഇതിനെ സന്താളുകാരെ ചോദ്യം ചെയ്തു. അതാണ് പിന്നീട് സന്താൾ കലാപമായിട്ട് മാറുന്നത്. സന്താൾ ഗോത്രജനത താമസിച്ചിരുന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ്, ബംഗാളിലാണ്. അതുപോലെ കലാപത്തിന് നേതൃത്വം നൽകിയ രണ്ട് നേതാക്കന്മാരുണ്ട്. ഇവരുടെ പേരിൽ സ്മാരകങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവരുടെ പേരാണ് സിദ്ധു ആൻഡ് കൻഹു. ഏതാണ്? സിദ്ധു ആൻഡ് കൻഹു. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, സന്താൾ കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് രണജിത് ഗുഹ. എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻസ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രണജിത് ഗുഹയാണ്. അതുപോലെ
ബ്രിട്ടീഷുകാർക്കെതിരെ പല കലാപങ്ങളും ആ ഒരു സമയത്ത് നടക്കുകയുണ്ടായി. അങ്ങനെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഔധിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നു, അതിന് നേതൃത്വം കൊടുത്തത് രാജ ചേത് സിംഗ് ആണ്. ഔധിൽ ആരാണ്? രാജ ചേത് സിംഗ്. അതുപോലെ തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അതുപോലെ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. മലബാറിൽ പഴശ്ശിരാജ. അതുപോലെ കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ. തിരുവിതാംകൂറിൽ വേലു തമ്പി ദളവ. കൊച്ചിയിൽ പാലിയത്തച്ഛൻ. ഒന്നുകൂടെ പറയാം, ഔധിൽ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ മരുതുപാണ്ഡ്യൻ, മലബാറിൽ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത് ആരാണെന്നുള്ള കാര്യം നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാം. ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞു. ഇതാണ് ആക്ച്വലി പഴശ്ശിരാജയെ ചൊടിപ്പിച്ചതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേണ്ടി കാരണമായതും. അപ്പം പഴശ്ശിരാജയ്ക്ക് ഈ പറഞ്ഞ കോട്ടയം ഭാഗത്ത് നികുതി പിരിക്കുവാൻ അവകാശം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. കാരണം ടിപ്പുവിനെതിരെ പടം നയിക്കാൻ വേണ്ടി ഇദ്ദേഹം സഹായിച്ചിരുന്നു. പക്ഷേ അവർ വാക്കു പാലിച്ചില്ല. അതിന്റെ ഭാഗമായിട്ട് ആണ് പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ തിരിയുന്നത്. ഓക്കെ, നമുക്കറിയാലോ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു യുദ്ധത്തിലൊക്കെ സഹായിച്ചത് ഈ പറഞ്ഞ പഴശ്ശിരാജയും സഹായിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെതിരെ യുദ്ധം നടത്തിയ സമയത്ത് പഴശ്ശിരാജയും സഹായിച്ചിരുന്നു. ആ ഒരു സമയത്ത് കോട്ടയം ഭാഗത്ത് നികുതി പിരിക്കാൻ അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുത്തില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച പടയാളികൾ ആര് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കാം. തലക്കൽ ചന്തു, അതുപോലെ കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തം ഗുരുക്കൾ, ഇതാണ് ഓർക്കേണ്ടത്. സിനിമ കണ്ടവരെല്ലാം ഈ മൂന്ന് പേരും ഓർക്കും, അതുപോലെ തന്നെ അത്തം ഗുരുക്കളുടെ പേരും കൂടെ ഓർക്കാം. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. പഴശ്ശി കലാപ സമയത്തെ മലബാർ സബ് കളക്ടർ ആരായിരുന്നു എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. TH ബേബർ ആണ്. പഴശ്ശി കലാപ സമയത്തെ മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ. അതുപോലെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. 1809 കുണ്ടറ വിളംബരം നടന്നത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇന്ത്യയിലുടനീളം എന്തിനാ നമ്മുടെ ഈ കേരളത്തിൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തരംഗമുണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് മാറുകയാണ്. അതിനുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ് ആണ് ഈ പറഞ്ഞ മംഗൾപാണ്ഡെ ഒക്കെ നിമിത്തമായി എന്ന് മാത്രം. കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യ ബഹുജന സമരം, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ആദ്യ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികര്, അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ. അതിൽ പ്രധാനിയാണ് നമ്മുടെ ഝാൻസി റാണി, അതായത് ഡോക്ടർ ഓഫ് ലാപ്സ്. ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ ഓഫ് ലാപ്സ് പ്രകാരം ഝാൻസി റാണിക്ക് ഝാൻസി നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്രയും ഊർജ്ജത്തോടുകൂടി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ കുറേയധികം രാജാക്കന്മാരുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലെ രാജാക്കന്മാരുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അതുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അപ്പം പ്രധാന റീസൺ ഇതൊക്കെയാണ്. കമ്പനി പട്ടാളത്തിലെ സൈനികരെ ബ്രിട്ടീഷിനെതിരെ തിരിഞ്ഞു, അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇമ്മീഡിയറ്റ് കോസ് അഥവാ പ്രധാന കാരണം എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് നൽകിയിരുന്ന പുതിയ എൻഫീൽഡ് തോക്കിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശുദ്ധമായിട്ടുള്ള ഒരു മൃഗമാണ്. അതുപോലെ തന്നെ പന്നിയുടെ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഹറാമാണ്. അതായത് രണ്ടുപേരുടെ മതവികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കിംവദന്തി ഉണ്ടായിരുന്നത് ഇവർക്ക് റൊട്ടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പട്ടാളക്കാർക്ക്, ആ റൊട്ടിക്കകത്ത് എല്ലുപൊടി ഉപയോഗിച്ചിരുന്നു എന്നൊരു കിംവദന്തിയും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇമ്മീഡിയറ്റ് കോസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ. സിപ്പായിമാർക്കിടയിൽ ആദ്യം പ്രതിഷേധം ഉയർത്തിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. കലാപകാരികള് ഡൽഹിയിലെ ഷായിൻ ഷായെ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അതായത് കലാപകാരികളെല്ലാം കൂടെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹദൂർ ഷാ രണ്ടാമൻ. ഇദ്ദേഹം ആ ഒരു സമയത്ത് കുറച്ച് പ്രായം ചെന്ന ഒരു
ആളായിരുന്നു ഇദ്ദേഹം, ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലമാണ് റംഗൂൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇദ്ദേഹത്തെ എങ്ങോട്ടാണ് നാടുകടത്തിയത്? ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്കാണ് നാടുകടത്തിയത്, ഇന്നത്തെ മ്യാൻമാറിലെ റംഗൂണിലേക്കാണ് നാടുകടത്തിയത്. ലക്താ നഹി ഹേ ജി മേറ എന്ന കവിത രചിച്ച വ്യക്തി ആരാണ്? ബഹദൂർ ഷാ സഫറാണ്. അപ്പം ആ ഒരു സമയത്ത് വിപ്ലവകാരികളെ പ്രചോദിപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നു ലക്താ നഹി ഹെ ജി മേറ എന്ന കവിത രചിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ സഫർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാന സ്ഥലങ്ങൾ കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ്. ഇവിടേക്ക് ആരാണ് സ്വാതന്ത്ര്യ സമരം ലീഡ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഇതെവിടാണ് തുടങ്ങിയത്? മീററ്റിലാണ് തുടങ്ങിയത് അല്ലെ. മീററ്റിൽ തുടങ്ങി അതുപോലെ അവധ്, ഫൈസാപൂർ, ഝാൻസി തുടങ്ങി, അതായത് മധ്യ ഇന്ത്യയിലാണ് ഈ ഒരു സമരം കോൺസെൻട്രേറ്റ് ചെയ്തത്. ആക്ച്വലി ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും ഇദ്ദേഹം ഒരു ഏകദേശം ഒരു വയസ്സനായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മികച്ച സംഘടനാ പാഠവും ഉള്ള ആളായിരുന്നില്ല. ഇദ്ദേഹത്തിനെയാണ് ഇവർ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഈ സമര കലാപകാരികൾ അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ, രാജാക്കന്മാരുടെ ഒന്നും കയ്യിൽ മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടായിരുന്നില്ല. അതും കൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പല നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ പല പൗരപ്രമാണികളും പൗരമുഖ്യന്മാരും ബ്രിട്ടീഷുകാരുടെ പക്ഷമായിരുന്നു. കാരണം എന്താ അവർ വിശ്വസിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെ യുണൈറ്റ് ചെയ്യാൻ പാടില്ല. യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പൊ ഏകദേശം ഇന്ത്യ എന്നൊരു ഒരു സോളുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു രൂപമുണ്ട്. പക്ഷെ വീണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നാട്ടുരാജ്യങ്ങളായിട്ട് തിരിയും, വീണ്ടും അടിപിടി വെച്ച് പിരിഞ്ഞു പോകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് കുറെ അധികം പേര് ഈ ഒരു സമരത്തിന് എതിരായിരുന്നു, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ. കലാപകാരികളും കേന്ദ്രങ്ങളും. കാൺപൂർ ലീഡ് ചെയ്തത് നാനാ സാഹിബും അതുപോലെ താണ്ടിയ തോപ്പിയാണ്. നാനാ സാഹിബും താണ്ടിയ തോപ്പിയും ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായ്, അതുപോലെ ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ, ബീഗം ഹസ്രത് മഹൽ, അതുപോലെ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ആരയില് കൺവർ സിംഗ്. ആരയിൽ ആരാണ്? കൺവർ സിംഗ്. കാൺപൂരിൽ നാനാ സാഹിബ്, താന്ത്യ തോപ്പി, അതുപോലെ ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ആരയിൽ കൺവർ സിംഗ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കാനുള്ള പ്രധാന കാരണം 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, പകരം എന്താണ് ക്യൂൻ ഡയറക്ട് ഭരിക്കാൻ വേണ്ടി തുടങ്ങി, അല്ലാന്നുണ്ടെങ്കിൽ രാജ്ഞി ഡയറക്ട് ഇന്ത്യ ഏറ്റെടുത്തു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. ഏറ്റവും പ്രധാനം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് അറിയിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ലൈക്കോ ഡിസ്ലൈക്കോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. ബംഗാളിൽ നികുതി പിരിച്ചെടുക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ. ലക്താ നഹി ഹെ ജി മെറ എന്ന കവിത രചിച്ച വ്യക്തി ബഹദൂർ ഷാ സഫർ. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഫറാസി കലാപങ്ങൾ. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പേരുകൾ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരാണ് നഗോഡകൾ ബംഗാളിലുള്ളത്. സന്താൽ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻസ് ഇൻസർജൻസി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് രണജിത് ഗുഹ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.